കോൺഗ്രസ് മാത്യു കുഴൽ നടൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മാത്യു കുഴൽ നടൻ, കേരള ഹൗസിലെ ഉപയോഗത്തിനടക്കമാണ് 8 വണ്ടികൾ വാങ്ങാനുള്ള നീക്കം സർക്കാർ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അത് ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞതിന് കടക വിരുദ്ധവുമാണ്. പ്രതിപക്ഷം എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? ബജറ്റ് അച്ചടിച്ച് പ്രസംഗിച്ച് മഷി പൂർണ്ണമായിട്ടും ഉണങ്ങുന്നതിന് മുമ്പാണ് ബജറ്റ് പ്രഖ്യാപനത്തിന് കടക വിരുദ്ധമായി ഇപ്പോ വാഹനങ്ങൾ വാങ്ങാനുള്ള തീരുമാനം. യഥാർത്ഥത്തിൽ ഈ ബജറ്റ് ആഴത്തിൽ പരിശോധിച്ചാൽ ഇതിൽ മുഴുവൻ കള്ളവും പൊള്ളയുമാണ് ഈ ബജറ്റ് എന്ന് വ്യക്തമാവും. നിരവധിയായ പദ്ധതികൾ പ്രഖ്യാപിച്ചത് കേവലം വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ വാചക കസർത്തുമായി അവസാനിക്കുന്നു. കഴിഞ്ഞ വർഷവും അദ്ദേഹം ഇത് തന്നെയാണ് ചെയ്തത്. 5000 കോടി രൂപ ഇടുക്കിക്ക് പ്രഖ്യാപിച്ചു, 1 രൂപ ലോഡ് ഉണ്ടായില്ല. ഇപ്പൊ 1000 കോടി പ്രഖ്യാപിച്ചു, കുട്ടനാടിന് വേറെ പദ്ധതി പ്രഖ്യാപിച്ചു, വയനാടിന് പദ്ധതി പ്രഖ്യാപിച്ചു. ഇതെല്ലാം പ്രഖ്യാപനമുള്ളത് അതുപോലെ തന്നെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി. ഇപ്പോ ഞാൻ അങ്ങനെയാണെങ്കിൽ മന്ത്രിയോട് ചോദിക്കുന്നു, കഴിഞ്ഞ വർഷം, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒഴിവ് വന്ന തസ്തികകളിലേക്ക് ഇവർ നിയമനം നടത്തുമോ? അല്ലെങ്കിൽ ഇപ്പോ തന്നെ നിയമന നിരോധനമാണ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥ പുനർവിന്യാസം എന്ന പേരിൽ തീർച്ചയായിട്ടും പുതിയ തസ്തികകളിലേക്ക് നിയമനമില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് കണ്ടത്. ഞാൻ രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ വേണ്ട, ചെലവ് ചുരുക്കന്റെ ഭാഗമായിട്ട് അതിന്റെ കൂടെ ഇവർ പ്രഖ്യാപിച്ചാണ് പുതിയ വണ്ടികൾ വാഹനങ്ങൾ വാങ്ങുന്നില്ല എന്നുള്ളത്. അതിപ്പോ അത് പ്രഖ്യാപിച്ച് പ്രഖ്യാപനം ആളുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതാ പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ളത്. ഇതുപോലെ വളരെ വ്യാജവും കള്ളവും പൊള്ളയുമായ ഒരു ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയുടെ എക്സ്പോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒന്ന് ഇടപെടുന്നു മാത്യു കുഴൽ നടനായ തുടക്കം. ശ്രീ സി പി ജോൺ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സി പി ജോൺ, ബജറ്റിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു. അതിനകത്ത് പക്ഷേ ഒരുപക്ഷെ സർക്കാർ ഇതിനകത്ത് പറയാൻ പോകുന്ന വാദം, ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് 2019-2020 ഉപധന അഭ്യർത്ഥനയാണ് എന്നുള്ളതായിരിക്കും. അതെങ്ങനെയാണ് ഖണ്ഡിക്കാൻ സാധിക്കുക? ഈ ഗവൺമെന്റ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ യാതൊരു ഗുണവും കാണിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് അനുവദിച്ചത് തന്നെ വാങ്ങണമോ എന്ന് സന്ദേഹിച്ചവരാണ്. പ്രതിപക്ഷ നേതാവിന് മന്ത്രിയുടെ പദവി കൊടുത്തപ്പോ വേണ്ടെന്ന് പറഞ്ഞാലാണ് EMS. അതൊരു പഴയ കാലമാണ്, അതുപോലെ ചെയ്യണമെന്നല്ല. ഇന്നിപ്പോ പരമാവധി സുഖ സൗകര്യങ്ങൾ ഗവൺമെന്റിൽ നിന്നും കവർന്നെടുക്കുക എന്നുള്ള ഒരുതരം മതിഭ്രമം, കാർമാസത്തിനെ ഫെറ്റിഷ്നസ് എന്നൊക്കെയാണ് പറയുക, ഉൽപ്പന്ന ഭ്രമം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. അതായത് കാറ് വാങ്ങുന്ന ആവശ്യമുണ്ട്, കാറ് വാങ്ങണം അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കണം. 25 ലക്ഷം രൂപയുടെ അതും ഇപ്പൊ ആ കമ്പനി തന്നെ, ഇന്നോവയുടെ ഈ ക്രിസ്റ്റ എന്ന് പറഞ്ഞ കമ്പനി തന്നെ അതിന് ചില നിർമ്മാണ കുറ്റം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് യാതൊരു തരത്തിലുള്ള മൈലേജും കിട്ടുന്നില്ല, അതിന് കണ്ടമാനം പരാതി വരുന്നു. ഇത് മുഴുവൻ വണ്ടികൾ മുഴുവൻ ഇപ്പൊ ഗവൺമെന്റ് വാങ്ങിച്ചു കൂട്ടിയിരിക്കുകയാണ്. 10 കിലോമീറ്റർ പോലും 1 ലിറ്റർ പെട്രോളിന് കിട്ടാത്ത വണ്ടികളാണ്, ഡീസലിന് കിട്ടാത്ത വണ്ടികളാണ് ഇപ്പൊ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന് ഒരു നിയന്ത്രണവും ഇല്ല, ചെലവഴിക്കുന്നതിന് നിയന്ത്രണവും ഇല്ല, വകുപ്പുകളുടെ പുറത്തും നിയന്ത്രണവും ഇല്ല. നമ്മുടെ ഡോക്ടർ തോമസ് ഐസക്കിന്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ ആ ലേഖനങ്ങൾക്ക് അല്ലെങ്കിൽ ബജറ്റ് കടലാസുകൾക്ക് കടലാസിന്റെ വില പോലും ഇല്ല. വാടകയ്ക്കെടുക്കെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതാണ്, വാടകയ്ക്കും ബെൻസ് കാർ വാടകയ്ക്ക് എടുക്കാൻ കിട്ടും. ഒരു ദിവസം ഇത്ര രൂപയിൽ അധികം വരാത്ത കാറുകൾ, ഇത്ര വലിപ്പത്തിൽ അധികം വരാത്ത കാറുകൾ അതല്ലേ എടുക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഒരു 8-9 ലക്ഷം കൊടുത്താൽ അല്ലെങ്കിൽ 10 ലക്ഷത്തിന് താഴെ കൊടുത്താൽ സാമാന്യം നല്ല കാറുകൾ കിട്ടാറുണ്ട്. അതുപോലെ 25 ലക്ഷത്തിന്റെ കാർ തന്നെ വാങ്ങിക്കണമെന്ന ഒരു തരത്തിലുള്ള ഉൽപ്പന്ന ഭ്രമം, മതിഭ്രമം, അത് ഈ ഗവൺമെന്റിനെ പിടിച്ചത് അവരുടെ മാനസികമായ പ്രശ്നത്തെക്കാൾ ഉപരി നമ്മുടെ സാമ്പത്തിക സംവിധാനത്തെ പിടിച്ച് ഉലക്കിയാണ്. അതുകൊണ്ട് ബജറ്റിനെ തന്നെ നിരാകരിക്കുകയാണ്. ബജറ്റ് സാങ്കേതികമായിട്ടെടുത്തുകൊണ്ടെത്തിയാണെങ്കിലും ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ബജറ്റ്. അല്ലാതെ ബജറ്റ് എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് മാത്രമല്ല, ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ്. ബജറ്റിൽ ഒരു പോളിസി പറഞ്ഞാൽ ഈ കറണ്ട് ഇയറിലേക്കും അത് പോളിസി എന്ന നിലയ്ക്ക് ബാധകമാണ്, അക്കൗണ്ട് എന്ന നിലയ്ക്ക് അടുത്ത വർഷത്തേക്ക് ബാധകമുള്ളൂ. CP ജോൺ, ഇതിനകത്ത് എത്ര രൂപയാണ് ചെലവാക്കുന്നത്, എത്ര രൂപയാണ് മാറ്റിവെക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. പക്ഷെ കേരള ഹൗസിലെ ഉപയോഗത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഏ സമ്പത്തിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് കൂടി വണ്ടി വാങ്ങിക്കുന്നുണ്ട് എന്ന് സർക്കാർ ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ കൂടി എങ്ങനെയാണ് കാണേണ്ടത്? അതാ പറയുന്നത്, ഞാൻ പറഞ്ഞത് ഇപ്പോ വളരെ സീനിയർ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് കേരളത്തിന് മുഴുവൻ ഓടേണ്ട ആളുകൾ, അവർക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ വാഹനം വാങ്ങണം എന്നുള്ള അഭിപ്രായം കാരണം ഞാൻ, കാരണം അവർക്കൊരു ഗൺമാൻ കാണും, സെക്രട്ടറി കാണും, അസിസ്റ്റന്റ് കാണും, അവർക്കെല്ലാം കൂടെ ഒരു ഒരു മിനി ബസ് പോലെയാണ് ഇപ്പോഴത്തെ വലിയ കാറുകൾ. പക്ഷേ ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ എന്തിനാണ് ഇത്രയും വലിയ വാഹനം?
ഞാനൊരു സെക്രട്ടറി ലെവലിൽ പ്രവർത്തിച്ച ഒരാളാണ് പ്ലാനിംഗ് ബോർഡിൽ. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അന്നത്തെ വൈസ് ചെയർമാൻമാരായിട്ടുള്ള ആളുകൾ വി രാമചന്ദ്രനാണെങ്കിലും പത്മനാഭൻ സാറാണെങ്കിലും കെ എം ചന്ദ്രശേഖരാണെങ്കിലും അവരൊക്കെ വളരെ വലിയ സ്ഥലങ്ങളിലിരുന്ന ആൾക്കാരാണ്. അവരൊക്കെ ബേസ് മോഡൽ വണ്ടികളാണ് വാങ്ങിക്കാൻ പറഞ്ഞത്. ആ വണ്ടികളിൽ തന്നെ ഓരോ വണ്ടിക്കും എത്ര രൂപ ലാഭിക്കാൻ കഴിയും. ഒരിക്കൽ കൂടി നടക്കുന്ന വിഷയം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര രൂപയാണ് ഇതിനുവേണ്ടി ചെലവാകുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല സർക്കാർ. പക്ഷെ കേരള ഹൗസിൽ ഉപയോഗത്തിന് കൂടി വണ്ടി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിനെ കൂടി എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? പ്രതിപക്ഷം ഈ വിഷയത്തിനകത്ത് എന്ത് പ്രതിഷേധമാണ് ഉയർത്താൻ പോകുന്നത്? അല്ല, പ്രതിപക്ഷം ഇന്ന് ഒരുപക്ഷെ കെ പി സി സി യോഗത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അതായത് ഇന്ന് ഈ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റിന്റെ പൊള്ളത്തരങ്ങളെയും കൊള്ളയെയും തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രക്ഷോഭ സമര പരിപാടിക്ക് കെ പി സി സി തയ്യാറെടുക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ വിശദാംശങ്ങൾ കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിക്കും. അപ്പോ ഈ ബജറ്റിലുടനീളം നമ്മൾ പരിശോധിച്ചാൽ ഈ നിലയിൽ ഒരു വശത്തെ ചെലവ് ചുരുക്കുമെന്ന് പറയുന്നവർ തന്നെ നിരവധിയായ അനാവശ്യ തസ്തികൾ ക്രിയേറ്റ് ചെയ്ത്, ഉദാഹരണത്തിന് ഇപ്പോ ഡൽഹിയിലെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ച സമ്പത്തിന്റെ തസ്തിക തന്നെയാണെങ്കിലും അത് ഒരു നേതാവിനെ കുടിയിരുത്താൻ വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഡൽഹിയിൽ കേരള ഹൗസിലെ ലെയ്സൺ ഓഫീസറടക്കം എത്രയോ തസ്തികൾ, എത്ര പണം നമ്മൾ ഓൾറെഡി അതിനുവേണ്ടി ചെലവഴിക്കുന്നു. ഡൽഹിയിലെ ലൈസനിങ് വർക്കിന് വേണ്ടിയിട്ട് റെസിഡന്റ് കമ്മീഷണർ അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് സംവിധാനം, വലിയൊരു സംവിധാനം അവിടെ നിൽക്കുമ്പോ ആണ്. അപ്പൊ ഐ എസ് ആരൊന്നും അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ അവരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അവരെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ സമ്പത്തിനെ ഇപ്പൊ അങ്ങനെ വെക്കേണ്ടി വന്നത്. അത് എന്തൊരു ദുർവ്യയമാണ്. അപ്പൊ ആദ്യം അത് പറഞ്ഞ് പരിമിതമായ കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയും തോറും അതിന്റെ ശമ്പളമായി മറ്റ് സ്കെയിലുകളായി ഇപ്പൊ വാഹനമായി, എന്തൊരു ആഡംബരമാണ്, എന്തൊരു ദൂർത്താണ് ഇവർ നടത്തുന്നത്. അടുത്ത സാമ്പത്തിക വർഷം പുതിയ വണ്ടി വാങ്ങില്ലെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ച സർക്കാർ ഈ വർഷത്തെ കണക്കിൽ 8 പുതിയ വണ്ടികൾ വാങ്ങാനാണ് തീരുമാനിച്ചത്. അതും ബജറ്റിൽ പറഞ്ഞ ദിവസം തന്നെയാണ് പുതിയ വണ്ടികൾക്കുള്ള ഉപദാന അഭ്യർത്ഥന നിയമസഭയിലെത്തി.